എന്നുള്ളതൊക്കെ മാത്രമല്ല നമ്മുടെ നാടൊക്കെ നിങ്ങളിന്ന് കാണിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ സെറ്റാക്കി എടുത്തത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എങ്ങനെ വീശുപോലെ നമുക്ക് വീശാൻ പഠിക്കാനുള്ളതാണ്. അതായത് ത്രീ സ്റ്റെപ്സ്, അതടക്ക ത്രീ മെത്തേഡ്. അപ്പോൾ മൂന്ന് മെത്തേഡിനുള്ളിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വീശുപോലെ വീശാൻ പഠിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീശുപോലേക്ക് വീശാനായിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള ഡ്രസ്സ് ഇടാൻ പാടില്ല, ടീ ഷർട്ട് വേണം. അതായത് നമ്മൾ വീശുപോലെ കണ്ട് നമ്മുടെ പട്ടണത്തിനകത്ത് കുനി കഴിഞ്ഞാൽ വീശുന്ന സമയത്ത് ഒന്നെങ്കിൽ പട്ടണസ് പൊട്ടിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീശോടൊപ്പം നമ്മൾ വെള്ളത്തിൽ വീഴുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഉടുപ്പുകൾ ഇടാതിരിക്കും. ഇനിയല്ലോട്ടോ, മൂന്ന് സ്ഥലക്കാർ എങ്ങനെയൊക്കെയാണ് വല വീശുന്നത്, കൊല്ല ഭാഗത്തുള്ളവർ എങ്ങനെയാണ് വല വീശുന്നത്, ഞാൻ എങ്ങനെയാണ് വല വീശുന്നത് എന്നതൊക്കെയുള്ള മറ്റു സ്ഥലങ്ങളിൽ സിനിമയിലൊക്കെ വീശുന്ന പൊതുവേ കാണുന്ന ഒരു വീശ് അതെങ്ങനെയാണെന്നുള്ളതാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു അറ്റം ഉണ്ടല്ലോ, നമ്മളത് കയ്യിൽ ഇങ്ങനെ ചുറ്റി പിടിക്കുക. അതിന് ശേഷം നമ്മുടെ ഈ റോപ്പ് ഒരു അളവിലായിട്ട് നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക. കാരണം നമ്മൾ വീശുന്ന സമയത്ത് വലയോടൊപ്പം തന്നെ ഇതും കൂടെ പോകണം. അപ്പോൾ ഇത് തമ്മിൽ കുരുങ്ങാത്ത രീതിയിൽ നമ്മളിങ്ങനെ അത് ചുറ്റി ചുറ്റി എടുക്കും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈയുടെ ഒരു അളവിൽ നമുക്ക് വല ഇതുപോലെ വല തമ്മിൽ പിരിയാൻ പാടില്ല കേട്ടോ. വല തമ്മിൽ പിരിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കറങ്ങി പോകും. അപ്പോൾ വല തമ്മിൽ പിരിയാൻ നമ്മളിങ്ങനെ ഒരു അളവിൽ എടുക്കുക. ഇനി ബാക്കി വരുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, വലയുടെ ഈ ഒരു ഭാഗം, വലയുടെ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു കുറച്ച് ഭാഗം, കുറച്ച് ഭാഗം മാത്രമായിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ അളന്നെടുത്തിട്ട് അപ്പം നമ്മളൊരു ഫുൾ ചുറ്റെടുത്ത് നമ്മൾ ഇതാണ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്നതിൻ്റെ ഈ ഒരു ലെവൽ സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ തന്നെ എടുത്ത് കറക്കി നമ്മൾ ഈ ഷോർട്ടിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വലാണ്ട് ഏകദേശം ഇങ്ങനെ ചെയ്യും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പണിംഗ് ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഷോർട്ടിൽ നിന്ന് വരുന്നതിൻ്റെ ഈ ഒരു ഓപ്പണിംഗ് ഭാഗം, ഇതാണ് നമ്മൾ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ കറങ്ങി പോകുന്നത്. അപ്പോൾ ഈ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഒരളവിൽ നമ്മളിങ്ങനെ നമ്മുടെ കൈക്ക് എടുക്കാൻ ഭാഗത്തിനൊരു അളവിൽ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ എടുത്തിട്ട് എറിയുന്ന സമയത്ത്. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിനിമയിലൊക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല എടുത്ത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം രണ്ട് റൗണ്ട് കറങ്ങും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വെയിറ്റ് നമുക്ക് ബാലൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് കറങ്ങും കറങ്ങുന്നത്. അപ്പോൾ രണ്ട് കറങ്ങും കറങ്ങിയിട്ടൊക്കെ ഫസ്റ്റ് ആദ്യമായിട്ട് വീശുന്നവർക്കാണെങ്കിൽ രണ്ട് കറങ്ങോ കറങ്ങിയിട്ട് എറിയുന്നതായിരിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല കറക്റ്റായിട്ട് വീഴുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു മെത്തേഡ് ഫ്രണ്ട്സ്. അപ്പോൾ രണ്ടാമതായിട്ട് കൊല്ലം ഭാഗത്തുള്ളവർ, അതാണ് ആലപ്പുഴ ഭാഗത്തൊക്കെ ഉള്ളവർ കടലിലൊക്കെ വീശാൻ പോകുന്നവർ ചെയ്യുന്നൊരു പരിപാടിയാണ്. അതായത് കടലിൽ വീശുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അരക്കപ്പം വെള്ളത്തിൽ നമ്മൾ ആ തിരമാല ഇറങ്ങിയിറങ്ങി വീശുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ പിടിച്ചണക്ക് നമുക്ക് താത്ത് കറക്കി എറിയാൻ പറ്റില്ല വെള്ളത്തിലായതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് നല്ല ഹൈറ്റിൽ എറിയണം. അപ്പോൾ അവർ എറിയുന്നൊരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ സംഭവം, ഇത് ഇതെന്ന് പറഞ്ഞാൽ റോപ്പ് ഇങ്ങനെ ചുറ്റിയാണ് പിടിക്കുന്നത്. ഇങ്ങനെ റോപ്പ് മാത്രമല്ല കേട്ടോ, വല ഇതുപോലെ തന്നെ ഇങ്ങനെ ചുറ്റാണ് പിടിക്കുന്നത്. നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കയ്യിലാണ് ചുറ്റുന്നുണ്ടെങ്കിൽ കടലൊക്കെ വീശുന്നവർ ചെയ്യുന്നത് ഇങ്ങനെയാണ് വല ചുറ്റുന്നത്. അപ്പോൾ അവരിങ്ങനെ വല ചുറ്റിയെടുക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ഇടത്തേ കയ്യിലിരിക്കുന്ന ഈ ഒരു ചുറ്റുണ്ടല്ലോ, ഇത് നമ്മൾ ഈ വലത്തേ കയ്യിലോട്ട് കൊടുക്കും. അതിനു ശേഷം ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തുനിന്നുണ്ടല്ലോ, ഈ ഒരു ഭാഗത്തുനിന്നാണ് ഇങ്ങനെയാണ് ഫ്രണ്ട്സ് കൊല്ലം ഭാഗത്ത് കടലിലൊക്കെ വീശുന്നത്. അതായത് ഇങ്ങനെ വീശി അവർക്ക് എറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു അരക്കപ്പം വെള്ളത്തിൽ നിൽക്കുന്ന സമയത്ത് വല കറക്റ്റായിട്ട് എറിയാൻ പറ്റും. സാധാരണ രീതിയിൽ നമ്മൾ ആറ്റിലേക്ക് ഇരുന്നെങ്കിൽ നമ്മൾ രണ്ട് കറക്കം കറങ്ങി എറിഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ കടലിലൊക്കെ വീശുന്നവരും അതുപോലെ തന്നെ കൊല്ലം ഭാഗത്തൊക്കെ വീശുന്ന ഈ ഒരു മെത്തേഡാണ് വീശുന്നത് കേട്ടോ ഫ്രണ്ട്സ്. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഞാൻ ചെയ്യുന്നതുമായിട്ടുള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് വീശുന്നത്. ഇതണക്ക് തന്നെ ചുറ്റിയെടുക്കുക, എല്ലാം പഴയണക്ക് തന്നെ കേട്ടോ, എല്ലാം ഇതണക്ക് തന്നെ വീശിന് വലക്ക് വിരിവ് വരാത്ത രീതിയിൽ നമ്മളിങ്ങനെ ചുറ്റിയെടുക്കും. അതിനുശേഷം ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഭാഗമുണ്ടല്ലോ സെയിം പഴയ പോലെ തന്നെ നമ്മൾ ഈ ഒരു തോളിൽ നമ്മളിങ്ങനെ ചുറ്റിയെടുക്കും. അതിനുശേഷം ഇവിടെ നിന്ന് വീശാൻ വേണ്ടിയിട്ട് ഒരു സെക്ഷൻ നമ്മൾ എടുത്തതിന് ശേഷം എനിക്ക് കൈക്ക് ബാലൻസിങ് ആയിട്ട് ഞാൻ ഈ ഒരു ഭാഗം എന്നാണ്ട് ഇത് കണക്ക് ഇത്ര ഒരു ഭാഗം ഇതിനെടുക്കും. അണ്ട് അത് ഈ കയ്യിൽ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കും. അപ്പോൾ എനിക്ക് ഇതാണ് കൂടുതലായിട്ട് എനിക്ക് ബാലൻസ് ചെയ്യാൻ തോന്നുന്നത്. എനിക്ക് ഇങ്ങനെ വീശുവാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എനിക്ക് അറിയാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. കൊല്ലം ജില്ലക്കാർ എങ്ങനെയാണ് വല വീശുന്നത്, പിന്നെ ഞാൻ എങ്ങനെയാണ് വല വീശുന്നുള്ളതൊക്കെ മാത്രമല്ല നമ്മുടെ നാടൊക്കെ നിങ്ങളിന്ന് കാണിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾ ലൈക്കോ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരൊരു ഗുഡ് ബൈ.